രണ്ട് ടീമുകളും വളരെ മികച്ച പ്രകടനം തന്നെയാണ് ഈ ഡ്യൂറന്റ് കപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബംഗളൂരു എഫ് സി ഇന്ദ്രകാശിയൊക്കെ പൊട്ടിച്ച രീതി തന്നെ ഭയങ്കര ഡോമിനേഷൻ ഉള്ളതായിരുന്നു. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ മുംബൈ സിറ്റി എഫ് സിയുടെ റിസർവ് ടീമിനെ പരാജയപ്പെടുത്തിയ രീതിയും അതുപോലെ സി എസ് എഫിനെതിരെ ആദ്യ പകുതിയിൽ കളിച്ച കളിയും ഭയങ്കര ഡോമിനേഷൻ ഉള്ളതാണ്. രണ്ട് ടീമുകളും മാരക ഫോമിലാണ്, ഗോൾ അടിക്കാൻ വെമ്പി നിൽക്കുന്ന ടീമുകൾ തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മിഖായൽ സ്റ്റെഹറെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സതേൺ ഡെർബിയെക്കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല എങ്കിൽ പോലും ബംഗളൂരിന്റെ പരിശീലകനായിട്ടുള്ള ജെറാർഡ് സെറഗോസെ ഈ ഒരു മത്സരത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു സ്ക്രീൻഷോട്ട് മാത്രമാണ് എനിക്ക് കിട്ടിയത്, ഇത്തിരി ഓൾഡാണോ എന്നതിനെ കുറിച്ച് വലിയ പിടുത്തമില്ല. എന്നാൽ പോലും ജെറാർഡ് സെറഗോസ പറഞ്ഞിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിനെ കുറിച്ച് പറയാനാണെങ്കിൽ അവർ മാരക ഫോമിൽ നിൽക്കുന്ന ടീമാണ്. അവരുടെ ഒരു സ്ട്രൈക്കിംഗ് എബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമല്ല. ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ ഒരു മിക്സ് തന്നെ അവർക്കുണ്ട്. അവരുടെ ആക്രമണ നിര വളരെ ശക്തമാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ നേരിടാൻ പോകുന്നത് മികച്ച ഫോമിലുള്ള ഒരു മികച്ച ടീമിനെയാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നിരുന്നാൽ പോലും ഞങ്ങൾക്കതിൽ യാതൊരു വിധത്തിലുള്ള ആശങ്കകളോ ഭയങ്ങളോ ഇല്ല. ഞങ്ങൾക്ക് നേരിടേണ്ടത് ഒരു വളരെ വലിയ വെല്ലുവിളി തന്നെയാണ്. ബാംഗ്ലൂരും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരം വർഷങ്ങളായിട്ടൊരു റൈവൽറി ഉള്ള പോരാട്ടമാണെന്ന് എനിക്കറിയാം. അതിൻ്റെ എല്ലാ സ്പിരിറ്റിനെയും ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നിനെ ഞങ്ങൾ നേരിടാൻ പോകുമ്പോൾ ഞങ്ങൾ വളരെ മികച്ച രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യും. ഞങ്ങൾ മികച്ച ഫോമിൽ മികച്ച ഷേപ്പിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടും. വളരെയധികം ശുഭാപ്തി വിശ്വാസം ബംഗളൂരിൻ്റെ പരിശീലകനായിട്ടുള്ള ജെറാർഡ് സെറഗോസയിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ ബംഗളൂരു ഇറങ്ങുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ കൂടെ തന്നെയാണ് എന്നാണ് സെറഗോസയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്.